വന്നു ഞാൻ മറ്റക്കരയിലാണ് താമസിക്കുന്നത് അകലകുന്നാണ് അകലകുന്നം മറ്റക്കര തച്ചലങ്ങാടാണ് താമസിക്കുന്നത് അവിടെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത് രണ്ട് കൂട്ടരും നല്ല പ്രവർത്തനമാണ് അതായത് മൂന്ന് കൂട്ടരും അതായത് മൂന്ന് നിന്ന് ചെയ്യുന്നതാണ് പിന്നെ നല്ല അകലകുന്നത്തെ ഞാൻ അകലകുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോകുമ്പോൾ നമ്മുടെ ഈ ഉറക്കേന്ന് അരിപ്പറമ്പിലേക്കുള്ള റോഡുണ്ടല്ലോ അവിടെ റോഡിന് നടുവിൽ തന്നെ വലിയൊരു കുഴിയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള വികസനമൊക്കെ ചർച്ചയാണോ അതൊക്കെ അവിടെ പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഭയങ്കര ഇതാ വികസന വികസനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്കുള്ള ഒരു ചിന്ത അങ്ങനെയാണ് മഞ്ചാളി സാറ് അവിടെ നല്ല കാഴ്ചകളാണ് വെച്ചിരിക്കുന്നത് പക്ഷേ പുള്ളി പുള്ളിയുടെ വീടിൻ്റെ അവിടെ അതല്ല നോക്കിയിരിക്കുന്നത് നമുക്ക് പുള്ളി സ്വന്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പുള്ളിക്ക് കാണാൻ എപ്പോൾ ആണെങ്കിലും ആൾക്കാർക്ക് ചെല്ലാം എടുക്കാം ഏത് സമയത്തും ആളെ കാണാം കാണാം എല്ലാം വീട്ടിൽ നമുക്ക് ഒരാളുടെ ഒരു പട്ടി പീസ് പോലും വേണ്ട അങ്ങനെയാണ് നമുക്ക് നമുക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് കാണുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടല്ലോ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം ആർക്കുന്നത്ത് വന്നിട്ടുണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ ചെയ്യുന്ന ഞാൻ ചാണ്ടി അമ്മേനെ ഓട്ടി ചെയ്തു എത്ര ഓട്ടേക്കും ആ ചാണ്ടി ഒരു മുപ്പതിന് മേളി പിടിക്കുക തോന്നുന്നത് അതായത് ഉമ്മൻചാണ്ടി കിട്ടുമോ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് എല്ലാവരും പറയുന്നത് ഉമ്മൻചാണ്ടി മരിച്ചതിന്റെ ഇതാന്നാ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അവിടെ ഉള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആൾക്കാരുടെ എല്ലാം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഏതായാലും കൃത്യമാണ് അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നു ചാണ്ടി ഉമ്മൻ ജയിക്കും മുപ്പതിനായിരം വോട്ടിന് മുകളിൽ വോട്ട് നേടി അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്നു അതിന് പ്രധാന കാരണമുണ്ട് നേരത്തെ ഈ മണ്ഡലത്തിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് തീർച്ചയായും ഒരു സഹതാപ തരംഗമൊക്കെ മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ് ഇടതുപക്ഷം പക്ഷേ അതിനൊപ്പം തന്നെ വികസന രാഷ്ട്രീയം ചർച്ചയാക്കാനുള്ള ശ്രമം കൊണ്ടുപിടിച്ച് തന്നെ നടത്തിയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വികസനോന്മുഖമായിട്ടുള്ള പല പദ്ധതികളും ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കർഷകർക്ക് ഉള്ള ആറായിരം രൂപ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബി ജെ പി ചർച്ചയാക്കിയത് ഏതായാലും ഇതെല്ലാം പ്രത്യേകിച്ച് ഈ അടുത്ത് ഗ്യാസിൻ്റെ വില കുറച്ച് സബ്സിഡി തുക കൂട്ടിക്കൊണ്ടുള്ള ഒരു നിർണായക നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ ഇലക്ഷൻ ആയിട്ട് വിലയിരുത്തുന്ന വോട്ടർമാരും ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ മുൻപെങ്ങും ഇല്ലാത്ത വിധം പുതുപ്പള്ളിയിൽ ഇത്തവണ ചർച്ചയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ഉമ്മൻചാണ്ടി സാർ വല്ലപ്പോഴും ഇവിടെ വന്ന് പ്രചാരണത്തിൽ പങ്കെടുത്ത് പോയിരുന്ന ഒരു പതിവ് വിട്ടുകൊണ്ട് ഇത്തവണ മുഴുനീള പ്രചാരണത്തിലേക്ക് കോൺഗ്രസിന്റെ സകല സന്നാഹങ്ങളും പുതുപ്പള്ളിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും ഇത്തവണ

ഒരു സഹതാപതരംഗം ഉമ്മൻചാണ്ടി സഹതാപതരംഗം മണ്ഡലത്തിലുണ്ട് അത് നല്ല രീതിയിൽ ചാണ്ടി ഉമ്മനെ തുടയ്ക്കുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് എന്നാൽ അങ്ങനെയല്ല സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും കണ്ടതാണ് വികസനവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി ഇടതുമുന്നണിയിലെ നേതാക്കൾ ആ പ്രതിപക്ഷത്തുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നതൊക്കെ കണ്ടതാണ് അങ്ങനെയല്ല ഈ ഗ്യാസിൻ്റെ വിലയൊക്കെ കുറച്ചത് അത് തങ്ങൾക്ക് തങ്ങളുടെ വോട്ടുമെട്ടിയിൽ കുറച്ചുകൂടി വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പി ക്യാമ്പും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നു ആ മത്സരത്തിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടാണിന്ന്